സെപ്റ്റംബർ 15-ന് ഈ ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. ഇതിനെപ്പറ്റി പ്രാവിനെ കുറിച്ച് സംസാരിക്കാൻ പ്രാവിന്റെ ഡയറക്ടർ നവാസ് അലി. നമസ്കാരം എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ അടുത്ത മറ്റുള്ള സുഹൃത്തുക്കൾക്കും എൻ്റെ സിനിമയിലെ ആക്ടേഴ്സ് വിജയേട്ടൻ, വി കെ നാരായണൻ, ഇതിൻ്റെ എല്ലാമായ പരാശരൻ ചേട്ടൻ, അപ്പം എല്ലാവർക്കും സ്വാഗതം പറയാറുണ്ട്. നമുക്ക് 15 എന്നത് ഒരു നിർണായക ദിവസമായ എൻ്റെ ജീവിതത്തിലേക്ക് മാറാൻ പോവുക, അതിനോടനുബന്ധിച്ചുള്ള ഒരു പ്രസ് മീറ്റിൽ ഇത്രയും മാധ്യമ സുഹൃത്തുക്കൾ വന്നതിലും സഹകരിക്കുന്നതിലും വളരെയധികം സന്തോഷം. ഇത് നമുക്കെല്ലാം പ്രിയപ്പെട്ട യശശരീരനായ പത്മരാജൻ്റെ ഒരു ചെറുകഥയെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള തിരക്കഥയിൽ വന്നിട്ടുള്ളൊരു സിനിമയാണ്. താരതമ്യേന മറ്റ് സിനിമകളുടെയും ജോണറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു ഒരു തലത്തിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. ത്രില്ലറാണോ എന്ന് ചോദിച്ചാലാണ്, റൊമാൻസ് ആണോന്ന് ചോദിച്ചാൽ അതാണ്, ഹ്യൂമർ ഉണ്ടോ എന്ന് ചോദിച്ചാലുണ്ട്. അങ്ങനെ ഒരു ജോണർ നമുക്ക് പ്രത്യേകം പറയാൻ പറ്റാതെ എങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഇമോഷണൽ ഡ്രാമ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇമോഷണൽ എന്ന് കേൾക്കുമ്പോൾ കരച്ചിലും പിഴിച്ചിലും എന്നുള്ളൊരു ഇമോഷൻ മാത്രമല്ല, വേറെ തലത്തിലുള്ള കഥാപാത്രങ്ങളുടെ വൈകാരികമായിട്ടുള്ള തലത്തിലൂടെ സഞ്ചരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പിക്ചറൈസേഷനും സ്ക്രിപ്റ്റും എല്ലാം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. സംഗീതത്തിന് പ്രാധാന്യമുണ്ട്. വിജയേട്ടനും വി കെ ഹരിനാരായണനും ചേർന്നാണ് ആ വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു പാട്ട് നമ്മൾ പുറത്തുവിട്ടു, ഇനി രണ്ട് പാട്ട് കൂടി വരാനുണ്ട്. അതുകൂടാതെ സിനിമ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ്. സിനിമ എല്ലാവരും കാണുക, വിലയിരുത്തുക, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അതിനെ സ്വാഗതം ചെയ്യാൻ തന്നെയുള്ള ഒരു തുറന്ന മനസ്സോടു കൂടിയാണ് ഞങ്ങൾ ടീം അംഗങ്ങൾ നിങ്ങൾക്ക് മുമ്പിലിരിക്കുന്നത്. എന്തായാലും ഒരു തുറന്ന ചർച്ചയ്ക്ക് വഴിവിടുകയാണ്. അപ്പോൾ എല്ലാവരും സഹകരിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു. കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ നമ്മുടെ താരം അമിത് ചക്കാലക്കൽ. ഗുഡ് മോർണിംഗ്. ലേറ്റായിട്ട് തുടങ്ങേണ്ട വന്നതിൽ ഫസ്റ്റ് ഓഫ് ഓൾ സോറി എല്ലാവരോടും. പിന്നെ എല്ലാവരും വന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തരികയായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ആദ്യം ഇങ്ങനെ ഒരു സിനിമ നടക്കുകയും അതിൽ എന്നെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വേണ്ടി വിളിച്ച സമയം മുതൽ എനിക്ക് വേറെ ഒന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. കാര്യം ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ ബേസ് ചെയ്തിട്ട് ഒരു സിനിമയാവുന്നു. അപ്പോൾ സിനിമയാവുമ്പോൾ ആ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ എനിക്കൊരു കോള് വന്നു തന്നെ എനിക്ക് വലിയൊരു കാര്യമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാനിരുന്നതിൽ നിന്ന് പിന്നെ കുറച്ച് മാസം മാറിയാണ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ ഒരു ഷോർട്ട് സ്റ്റോറിനെ ബേസ് ചെയ്ത് ഇതിൽ മേക്ക് ചെയ്ത ഡയറക്ടറിൻ്റെയും എൻ്റയർ ടീമിൻ്റെയും ഒരു വേർഷൻ ഓഫ് സിനിമയാണത്. അപ്പോൾ ആ ഒരു വേർഷൻ കുറേ കൂടി നമ്മൾ ഇന്നത്തെ കാലത്തുള്ള എല്ലാ സിനിമ കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി കണക്റ്റ് ആവുന്ന രീതിയിലാണത് പിക്ചറൈസ് ചെയ്തേക്കുന്നത്. എനിക്കത് പ്ലേ ചെയ്ത സമയത്തും ഞാൻ ഇതുവരെ ചെയ്തതിലും ഒരു കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. ഇനി എൻ്റെ എത്രത്തോളം അത് എൻ്റർടൈനിങ് ആയി എന്നുള്ളത് 15-ാം തീയതി റിലീസായിട്ട് ആൾക്കാരുടെ റിവ്യൂവിൽ നിന്ന് തന്നെ കേട്ടറിയേണ്ടതാണ്. സോ എൻറ്റയർലി ആ ഷൂട്ടിംഗ് പ്രോസസ്, സ്പെഷ്യലി നവാസ്കയുടെ ദ വേ ഹി പുട്ട് ഔട്ട് സിനിമ, പിന്നെ ഈ ഒരു പ്രൊഡക്ഷൻ ടീം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുത്ത് ഇന്നൊരു സിനിമയാക്കാനും അതും ഇങ്ങനെ ഒരു ക്രൂവിനെയും കാസ്റ്റിനെയും ഉൾപ്പെടുത്തി ചെയ്തതിലൊരു വലിയൊരു കയ്യടി അറിയിക്കുന്നതാണ്. പിന്നെ ഒന്നിനൊരു കുറവില്ലാതെ ഇന്നത്തെ സിനിമ ഡിമാൻഡ് ചെയ്യുന്ന പോലെ തന്നെ ദ ടീം വാസ് ഏബിൾ ടു ഡു ഇറ്റ്. എൻ്റെ ടീമിനോടും എന്താ പറയുക, ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു. നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, ഇത് പ്രാവ് 15-ാം തീയതി റിലീസ് തുടങ്ങി പിന്നെ അങ്ങോട്ട് ചാവർ ആയിക്കോട്ടെ, കണ്ണൂർ സ്കോഡ് ആയിക്കോട്ടെ,
ഈ അഭിനേതാവില്ലാതെ ആ ചിത്രമില്ല. പ്രിയപ്പെട്ട മനോജ് ചേട്ടൻ നമ്മളോട് പ്രാഥമിക കഥാപാത്രത്തെ കുറിച്ച് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമസ്കാര ഫസ്റ്റ് ഒരു കഥ പറയുമ്പോഴേ ഞങ്ങൾ ഇത് ചെയ്യണം, ആ വേഷം ചെയ്യണമെന്നതിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ചെയ്തതിൽ ഒരു വ്യത്യസ്ത വേഷമാണ് എന്തായാലും പ്രാവലി ഞാൻ വരുന്നത്. നിങ്ങൾ ഒരു പക്ഷെ കണ്ട സിനിമകൾക്ക് എൻ്റെ താടി ഉണ്ടാവും, എന്തായാലും താടിയില്ലാത്തൊരു സിനിമ പ്രാവായിരിക്കും. പിന്നെ മറ്റേ എന്താ പറയുക, ഇപ്പം അമിത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ നമ്മളൊരു ഒരു കൂട്ടമായിട്ടാണ് ഈ സിനിമ ചെയ്തത് എന്ന് പറയാം. അതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഞാൻ ഒരു തിയേറ്ററും ആർട്ടിസ്റ്റും കൂടെയാണ്. തിയേറ്ററിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായൊരു കൂട്ടായ്മ, ആ കൂട്ടായ്മ ഈ സിനിമയിലും വളരെ എന്താ ഭംഗിയായിട്ട് ഒരു അനുഭവിക്കാൻ പറ്റി. ഇതിൻ്റെ പ്രൊഡ്യൂസർ സെക്ഷനും എല്ലാവരും ഒരു സ്ഥലത്ത് നിന്ന് അവിടെ എന്താ പറയുക ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച്, നമ്മളെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഉണ്ടായ സിനിമയാണ്. എന്നാലും അമിത് ഒരു സാഭൗമം വന്നില്ല, വരുമായിരിക്കും സാഭൗമം വന്നില്ല. മറ്റിങ്ങനെ നമ്മളൊന്ന് രാജശേഖരൻ ഇതിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ട് രാജശേഖരൻ. എന്നാലും ബാക്കി കാര്യങ്ങൾ രാജശേഖരൻ പറയും, മറ്റെന്തും ചോദിക്കാമെന്നുണ്ടെങ്കിൽ മറുപടി പറയാം. ഓക്കെ, താങ്ക് യു. മനോഹരമായ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ബിജിബൽ സാറാണ്. സാറ് സംഗീത സംവിധാനം നിർവഹിച്ച അതിക്കള്ള് പോലെ എന്നുള്ള ഒരു ഗാനം ഇപ്പോൾ റിലീസായിട്ടുണ്ട്. പ്രാവിലെ ഗാനങ്ങളെ കുറിച്ച് ബിജിബൽ സാർ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പ്രാവ്